ഹായ് ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മളെ പിരികത്തിന് ഭയങ്കര തിന്നായിട്ടുള്ള പിരികം. കട്ടി തീരെയില്ല, കണ്ണൊക്കെ നല്ല ഭംഗി ഉണ്ടാവും, പക്ഷേ പിരികം പോരെങ്കിൽ കണ്ണിന് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല കട്ടിയുള്ള പിരികം ഒരാഴ്ചനെ കൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണത്. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ ഉള്ളി തന്നെയാണ്. നമ്മളെ വീട്ടിലെ എല്ലായിടത്തുള്ള ഉള്ളി തന്നെ നമ്മൾ ഹെയറിനെടുക്കുന്ന പോലെ നമുക്ക് പിരികത്തിനും എടുക്കുക. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണത്. അതിന് മുന്നേ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നമ്മളെ എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പോൾ നമ്മളെ ചാനൽ ബ്യൂട്ടി ടിപ്സ്, സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലേക്ക് വേണ്ടത് 10 ml ആവണക്കെണ്ണ എടുക്കുക, അതേപോലെ തന്നെ 10 ml ഒലിവ് ഓയിലും എടുക്കുക. അതിലേക്ക് 20 ml നിങ്ങൾ നമ്മൾ ചെറിയ മരുന്നിൻ്റെ കുഞ്ഞി ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ മുകളിലൊരു മൂടി ഉണ്ടാവില്ലേ മെഷർമെൻറ്റ്, അത് കണക്കാക്കി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് 20 ml സവാളേൻ്റെ ജ്യൂസ് ഇല്ലേ, അതും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ 10 ml നമ്മൾ ഓറഞ്ച്, നമ്മൾ കഴിക്കുന്ന ഓറഞ്ച് ഇല്ലേ, ആ കഴിക്കുന്ന ഓറഞ്ചിൻ്റെ നീരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ആവണക്കണ്ണിയും ഒലിവ് ഓയിലും അതുപോലെ ഓറഞ്ചിൻ്റെ നീരും 10 ml, മറ്റേത് 20 ml, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക നമ്മൾ ഓറഞ്ച് സോറി ഉള്ളിയുടെ ജ്യൂസ് നീര്. അപ്പോൾ ഈ നാല് കാര്യങ്ങളും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ വെച്ചാൽ നിങ്ങളെ പിരികത്തിൻ്റെ മുകളിൽ നൈറ്റ് ടൈം അപ്ലൈ ചെയ്തിടുക. അത് നിങ്ങൾ ബ്രഷോ അല്ലെങ്കിൽ നമ്മളെ മസ്കാര ബ്രഷല്ലേ, അതോ നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കുഞ്ഞ് കോമ്പ് കിട്ടും അത് ഉപയോഗിച്ചിട്ട് നിങ്ങളെ ഈ ഒരു നമ്മളെ പിരികത്തിൻ്റെ മുകളിൽ ഈ ഒരു അറ്റം വരെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഒരു 1 week കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, എന്നിട്ട് രാവിലെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല രീതിയിൽ ഇപ്പം എൻ്റെ പിരികൊക്കെ അങ്ങനെ വന്ന മാറ്റം കേട്ടോ. എനിക്ക് ഇവിടേക്ക് ഭയങ്കര തിന്നായിരുന്നു പിരികം, ഇപ്പോഴാണ് ഒന്ന് റെഡി ആയതിൻ്റെ മുന്നത്തെ വീഡിയോസ് ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നൈറ്റ് ഈ രീതിയിൽ ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയിൽ വരയ്ക്കാൻ വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞതാണ്, നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് നല്ല ലൈൻ തിന്നായിട്ടുള്ള ലൈൻ കിട്ടും. അല്ലാതെ നമ്മൾ കുറേ ഉപയോഗിച്ച ഐബ്രോ പെൻസിൽ അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കട്ടിയിലെടുത്ത് വരയ്ക്കുമ്പോൾ നമ്മളിവിടെയുള്ള പിരികെ ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിങ്ങനെ പോയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷാർപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലാതെ ഇങ്ങനെ വെച്ച് ഓരോ കുറേ ഉപയോഗിച്ച സാധനം വെച്ചിട്ട് ഉപയോഗിക്കാൻ നിൽക്കരുത്. അതേപോലെ നല്ല ലൈൻ തിന്നായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിന്ന നല്ല ഭംഗി ലൈൻ വരുത്ത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.